വെജിറ്റബിൾസ് കുഴിച്ചിട്ടാലും ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നമുക്കൊരു ശത്രുവായി മാറുന്ന ഒരു ജീവിയാണ് മില്ലി ബഗ്സ്, അത് വെള്ളീച്ച. അപ്പൊ ആ വെള്ളീച്ച ഇല്ലാതാക്കാനുള്ള എനിക്കറിയാവുന്ന കുറച്ച് റെമഡീസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോസിലോട്ട് പോവാം. മില്ലി ബഗ്സ് വെള്ളീച്ച, വെള്ളീച്ച എന്താണെന്ന് നോക്കാം. വെള്ളീച്ച നമ്മൾ കുഴിച്ചിടുന്ന ചെടികളിലും അതുപോലെ വെജിറ്റബിൾസിലും ഒക്കെ അതിന്റെ സ്റ്റെമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെള്ള നിറത്തിലുള്ള ചെറിയ ഒരു ജീവിയാണ് നമ്മൾ മില്ലി ബഗ്സ് വെള്ളീച്ച എന്ന് പറയുന്നത്. സ്റ്റെമ്മുകളിൽ മാത്രമല്ല കേട്ടോ, അതുപോലെ അതിന്റെ ലീഫിന്റെ താഴെയും അത് ഒട്ടിപ്പിടിച്ചെടുക്കാറുണ്ട്. ആ വെള്ളീച്ച ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ചെടികളാണെങ്കിലും അതുപോലെ വെജിറ്റബിൾസ് ആണെങ്കിലും ആ കമ്പുകളിലുള്ള നീരൊക്കെ ഊറ്റി കുടിക്കുന്നു. അതിനനുസരിച്ച് എന്താ, അപ്പൊ ആ ചെടിയെ മൊത്തം അത് ബാധിക്കുന്നു. അപ്പൊ എല്ലാരും പറയാറുണ്ട് ഈ മില്ലി ബഗ്സ് വന്നാല് നമുക്ക് പിന്നെ ഉറുമ്പിനിട്ട് കൊടുത്താൽ അതിനെ അത് തിന്ന് ഇല്ലാതാക്കും. പക്ഷെ അത് ഞാൻ മനസ്സിലാക്കിയത് അതൊരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ ഇത് പിന്നെ വെള്ളീച്ചയും ഉറുമ്പും തമ്മിലൊരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ് അവിടെ നടക്കുന്നത്. വെള്ളീച്ച അതിന്റെ ആ ചെടികളുടെ നീരൊക്കെ ഊറ്റി കുടിച്ചിട്ട് ഒരു സ്രവം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് തേന് പോലെയാണ്. ആ തേന് പിന്നെ ഉറുമ്പിന് കൊടുക്കുന്നു. ഉറുമ്പ് പകരം ഈ വെള്ളീച്ചയെ മറ്റ് പ്രാണികളിൽ നിന്നും അതുപോലെ അതിന്റെ ശത്രുക്കളിൽ നിന്നും ഒക്കെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ് അവിടെ നടക്കുന്നത്. എനിക്കിത് മനസ്സിലായത് ഞാനും എന്റെ ചെടിയിലും ഇതുപോലെ ഉറുമ്പ് വന്നപ്പോ അതിങ്ങനെ ഒരുപാട് ഉറുമ്പ് വന്നപ്പോ ഞാൻ ആ ചെടി പൊന്തിച്ച് നോക്കിയപ്പോ അതിന്റെ ഇടയിൽ നിറച്ച് മില്ലി ബഗ്സ് ആണ്. അപ്പോഴാണ് ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണത്. മില്ലി ബഗ്സ് പോകാനാണ് കുറച്ച് റെമഡീസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കുപ്പിയിൽ ഒരു ലിറ്റർ വെള്ളം എടുക്കുക. ആ വെള്ളത്തേക്ക് നമ്മൾ 3 മില്ലി നമ്മൾ ഉപയോഗിക്കുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഷാംപൂ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുലുക്കിയതിന് ശേഷം നമ്മളത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴാണെന്ന് അറിയോ, ഒന്നുമില്ലെങ്കിൽ നന്ന രാവിലെ ചെയ്യണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സൂര്യനാസ്തമിക്കുന്ന സമയമല്ലേ, വൈകുന്നേരത്താണ് നമ്മളിത് ചെയ്യേണ്ടത്. കാരണം നമ്മളിത് ഈ വെയിലുള്ള സമയത്ത് ചെയ്താൽ നമ്മൾ ചെടിയാണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും പ്രാണിയെ തുരത്തുന്ന ഒരു വിഷമായിട്ടല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് ചിലപ്പോൾ ചെടിയെ ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒന്നിച്ച് ചെയ്ത് നോക്കരുത്. എന്ത് റെമഡി ആണെങ്കിലും ഒരു ഒന്നിച്ച് ചെയ്ത് നോക്കുക. അത് നമ്മൾക്ക് നല്ലൊരു ഗുണം കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും ചെയ്ത് നോക്കുക. രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് നമ്മൾ കഞ്ഞിവെള്ളം കുളിപ്പിച്ച് വെക്കുക, എന്നിട്ട് അത് അതിന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തെ റെമഡി എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഒപ്പൊക്കെ ചെയ്തിരുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ റെമഡി എന്ന് പറയുന്നത്. നമ്മൾ ചാരുണ്ടാവില്ലേ വെണ്ണൂറ് എന്നൊക്കെ പറയും, ആ ചാരം അതിൻ്റെ നൈസായിട്ടുള്ള പൊടിയെടുക്കുക, എന്നിട്ട് ആ ചെടികളുടെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചെടീൻ്റെ മുകളിൽ മാത്രമല്ല ഈ ലീഫ് ഉണ്ടാവില്ലേ, ലീഫിൻ്റെ താഴെ നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ എൻ്റെ ഒപ്പം ചെയ്തിരുന്ന കണ്ടിരുന്നതാണ്. അതുപോലെ വേറെ റെമഡി എൻ്റെ ഒപ്പം ചെയ്തിരുന്നത് തന്നെ കേട്ടോ, ചിലരൊക്കെ വെറ്റില് മുറുക്കാൻ വേണ്ടിയിട്ട് പോല എടുക്കില്ല, ആ പോലെൻ്റെ ചെറിയൊരു പീസും നമ്മൾ അലക്കുന്ന സോപ്പ് എന്ത് സോപ്പായാലും വണ്ടില്ല, അതിൻ്റെ ചെറിയൊരു പീസും കൂടി എടുത്തിട്ട് നന്നായിട്ട് അടക്കുക. അടക്കിയതിന് ശേഷം അത് ഒന്നും ചെയ്യാതെ അങ്ങനെ ഇട്ട് വെക്കുക. പിറ്റേ ദിവസം രാവിലെ അതെടുത്തിട്ട് ആ ചെടികളിലെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നില്ലെങ്കിൽ ഒരു കോട്ടൻ്റെ പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. അതും അല്ലെങ്കിൽ ഒരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പൊ നിങ്ങളും അതൊന്ന് ഉപയോഗിച്ച് നോക്കുക, നല്ല രണ്ട് റെമഡീസ് ആണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോസ് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മൾ വെജിറ്റബിൾസും പ്ലാന്റ്സും ഒക്കെ നന്നായിട്ട് കുഴിച്ചിടുമ്പോൾ അതിൽ ഇതുപോലെയുള്ള മില്ലി ബഗ്സ് വരുമ്പോൾ നമുക്ക് വല്ലാണ്ട് സങ്കടം വരും. ഇത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് ഇതിലൊക്കെ വന്ന് നമ്മുടെ ചെടി ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള സങ്കടം. അപ്പൊ ആരും സങ്കടപ്പെടുന്നത് കൊണ്ട് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെടികൾ കുഴിച്ചിടുന്നതും വെജിറ്റബിൾസും ഒക്കെ ഉണ്ടാക്കുന്നതും. അപ്പൊ എല്ലാവരും ഒന്ന് ഈ ടിപ്സൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കാം. എൻ്റെ ഒരു ചെടിയിൽ മില്ലി ബഗ്സ് വന്നിട്ട് എങ്ങനെയാണ് അതിനെ ഇല്ലാതാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എൻ്റെ ഈ പ്ലാന്റിലാണ് ഞാൻ വെള്ളീച്ചയെ കണ്ടത്, നിറയെ ഉറുമ്പിനെ കണ്ടപ്പോൾ. ഞാനിങ്ങനെ കുറേശ്ശായിട്ട് ആ പ്ലാന്റ് ഒന്ന് ഇങ്ങനെ പൊക്കി നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളീച്ചയെ കണ്ടപ്പോൾ ഞാൻ വെരി പൊട്ടാത്ത രൂപത്തിൽ ഞാനത് എടുത്തു. നമുക്ക് പിന്നെയും ആ പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ വെരി പൊട്ടാതെ വേണം എടുക്കാൻ. ഈ മണ്ണ് ഞാനിങ്ങനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. പിന്നെ ഞാൻ ഈ മണ്ണ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അതിൽ അതിൻ്റെ ലാർവ ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ അതിൻ്റെ ചെറിയ വല്ല കുട്ടികളുണ്ടെങ്കിലും അത് പിന്നെയും നന്നായിട്ട് സ്പ്രെഡായിട്ട് ഉണ്ടാവും. അപ്പോൾ മറ്റുള്ള ചെടികളെയും അത് ബാധിക്കും.
കണ്ടോ ചെടിയുടെ അടിഭാഗത്ത്. പിന്നെ ഞാനിത് കളയുകയാണ് ചെയ്തത്. കളയുമ്പോൾ നിങ്ങൾക്കും കൂടെ എങ്ങനെ കളയുമെന്ന് കാണിക്കാമെന്ന് കരുതി. ഞാനിപ്പോൾ ഇവിടെ ഹാൻഡ് വാഷാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നിങ്ങളൊക്കെ നല്ല ഓർഗാനിക്കായിട്ടുള്ള ഷാമ്പു ഒക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. ഇപ്പോൾ ഈ പ്ലാന്റ് കുറച്ച് സ്ട്രോങ് ആണ്, അതുകൊണ്ട് അങ്ങനെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചെടി എങ്ങനെയുള്ളതാണ് നോക്കിയിട്ട് വേണം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മരുന്നെടുക്കാൻ. അപ്പോൾ ഞാൻ ഇതിൽ 1 ലിറ്റർ വെള്ളത്തിൽ 3 മില്ലി ഹാൻഡ് വാഷാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഓർഗാനിക്കായിട്ടുള്ള ഒരു ഹാൻഡ് വാഷാണ്. പിന്നെ ഭയങ്കര എഫക്റ്റ് ചെയ്യുന്നതൊന്നുമല്ല. എന്നാലും ഈ ചെടിക്ക് അത് കുഴപ്പമൊന്നും വരില്ല. അപ്പോൾ ഞാനിത് എടുക്കാമെന്ന് കരുതി. പിന്നെ നന്നായിട്ട് ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അത് വരണമെങ്കിൽ എല്ലാ വെള്ളിച്ചേക്ക് അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുള്ളൂ. നന്നായിട്ട് ഇതുപോലെ ഷേക്ക് ചെയ്യുക. പിന്നെ ഏത് ഭാഗത്താണ് നമ്മൾ വെള്ളിച്ചയെ കണ്ടത് അവിടെ നന്നായിട്ട് ഇങ്ങനെ ആ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് താഴേക്ക് ഇങ്ങനെ വീഴുന്നുണ്ട്, അതിൻ്റെ അടിഭാഗത്ത് കൂടെ ഒക്കെ കിടക്കുന്നത് കണ്ടില്ലേ. നന്നായിട്ട് വേണം നമ്മളിതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, അതാ താഴത്തൊക്കെ അതാ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അത് ഇനി അതിൻ്റെ ലാർവയൊക്കെ ഉണ്ടോയെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് പിറ്റേ ദിവസം വന്ന് നന്നായിട്ട് ഫ്രഷായി എടുക്കുക. പ്ലാന്റ് നല്ല വെള്ളം കൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേ ദിവസം വൈകുന്നേരങ്ങളിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ. വൈകുന്നേരങ്ങൾ ചെയ്തിട്ട് പിറ്റേ ദിവസം ഇങ്ങനെ ഫ്രഷായി എടുക്കുക. ശേഷം ഞാൻ ഈ പ്ലാന്റ് ഇങ്ങനെ പോട്ടി തന്നെ വെച്ചു. ഇന്നത്തെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീണ്ടും കാണാൻ മറ്റൊരു വീഡിയോസ്. ടേക്ക് കെയർ, ബൈ.